വർഷം 2009 ഓസ്കാറിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വില്ലൻ കഥാപാത്രത്തിന് അവാർഡ് നൽകപ്പെട്ടു. സൂപ്പർ ഹീറോയായ നായകനേക്കാൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു വില്ലൻ ജോക്കർ. ജോക്കർ എന്ന 28-കാരനായ ഹെഡ്ലെറ്റ്. പക്ഷേ അന്ന് അവാർഡ് വാങ്ങാൻ അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നില്ല. വെള്ളിത്തിരയിൽ താൻ പകർന്നാടിയ ആ വേഷത്തിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ആ ജോക്കർ കടന്നുപോയത് അദ്ദേഹത്തിന്റെ ജീവനും കൊണ്ടായിരുന്നു. ഒരു പതിറ്റാണ്ട് കഴിഞ്ഞുപോയെങ്കിലും ഇന്നും നമ്മുടെ എല്ലാം മനസ്സുകളിൽ ജീവിക്കുന്ന ജോക്കർ എന്ന ആ മഹാപ്രതിഭയുടെ അസാധാരണമായ കഥയാണ് നമ്മുടെ ഇന്നത്തെ വിധി. ഞാൻ അനീഷ്, ആൻഡ്ടോക്ക് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജോക്കറിന്റെ കഥ തുടങ്ങുന്നത് 1979 ഓസ്ട്രേലിയയിലെ പെർത്തിലാണ്. അവിടെയായിരുന്നു ഹെത്ത് ലെഡ്ജർ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. പിന്നീട് ആർട്ടിസ്റ്റായിരുന്ന ജ്യേഷ്ഠ സഹോദരിയോടൊപ്പമാണ് അദ്ദേഹം വളർന്നത്. ജ്യേഷ്ഠത്തി ഒരു അഭിനേത്രി ആയതിനാൽ തന്നെ കൊച്ചുനാളു മുതലേ ലെഡ്ജറുടെ മനസ്സിൽ ഒരു നടനാകണം എന്ന ആഗ്രഹമായിരുന്നു. വളർന്നു വരുംതോറും ആ ആഗ്രഹം ശക്തി പ്രാപിച്ചു. ഒരു നടന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ ഓസ്കാർ അവാർഡ് മാത്രമായി അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ. അതിനുവേണ്ടി ഓസ്ട്രേലിയയിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ ചേർന്ന് പഠനമാരംഭിച്ചു. അതിവിജയകരമായി പഠനം പൂർത്തിയാക്കിയ ശേഷം ചെറിയ ടിവി ഷോകളിലും സീരിയലുകളിലും അഭിനയിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിലാണ് ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ തന്റെ പുതിയ ചിത്രത്തിന് വില്ലനെ അന്വേഷിക്കുന്നത്. പല പ്രമുഖ നടന്മാരെയും തെരഞ്ഞെടുത്തിരുന്നുവെങ്കിലും നോളൻ അവരിലൊന്നും തൃപ്തനായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന ലെഡ്ജറെ നോളൻ ശ്രദ്ധിക്കുന്നത്. തന്റെ പുതിയ ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമാകാൻ ഈ ചെറുപ്പക്കാരൻ തന്നെ മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ക്രിസ്റ്റഫർ നോളന്റെ ആ തീരുമാനമാണ് ഹെത്ത് ലെഡ്ജർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തെ പിന്നീട് അങ്ങോട്ട് മാറ്റിമറിച്ചത്. നോളന്റെ നിർദ്ദേശപ്രകാരം ലെഡ്ജർ ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിലെത്തി. അദ്ദേഹത്തിന് അഭിനയിക്കേണ്ടിയിരുന്നത് ദ ഡാർക്ക് നൈറ്റ് എന്ന ചിത്രത്തിൽ സൂപ്പർ ഹീറോയായ ബാറ്റ്മാന്റെ വില്ലൻ കഥാപാത്രത്തെയായിരുന്നു. ലോകമെങ്ങും ആരാധകരുള്ള ബാറ്റ്മാനെ പോലുള്ള ഒരു സൂപ്പർ ഹീറോയുടെ വില്ലൻ കഥാപാത്രമായി അഭിനയിക്കാൻ ആരാലും അറിയപ്പെടാത്ത വെറും സാധാരണക്കാരനായ ഇതുപോലൊരു യുവാവിനെ തെരഞ്ഞെടുത്ത നോളന്റെ തീരുമാനം സിനിമാ മേഖലയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായി. ഇതിനു മുൻപിറങ്ങിയ ബാറ്റ്മാൻ ചിത്രങ്ങളിൽ ജോക്കർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖരായ നായകന്മാരായി. സഹപ്രവർത്തകരും നിർമ്മാണ കമ്പനിയും വരെ അദ്ദേഹത്തിന്റെ തീരുമാനത്തെ എതിർത്തു. എന്നാൽ ഈ പ്രതിസന്ധികളിലൊന്നും ക്രിസ്റ്റഫർ നോളൻ തന്റെ തീരുമാനം മാറ്റാൻ തയ്യാറായിരുന്നില്ല. അവസാനം നിർമ്മാണ കമ്പനിയായ വാർണർ ബ്രോസ് സ്റ്റുഡിയോ നോളന്റെ തീരുമാനത്തെ അംഗീകരിച്ചു. അങ്ങനെ ദ ഡാർക്ക് നൈറ്റ് എന്ന ബാറ്റ്മാൻ ചിത്രത്തിലെ എക്കാലത്തെയും മികച്ച വില്ലൻ കഥാപാത്രമായ ജോക്കറിനെ അവതരിപ്പിക്കുവാൻ ഹെത്ത് ലെഡ്ജറെ തെരഞ്ഞെടുത്തു. തന്റെ വില്ലൻ കഥാപാത്രത്തെ നോളൻ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. ഈ കഥാപാത്രത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ജോക്കർ എന്ന കഥാപാത്രമാകുന്നതിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചത് സ്വന്തം ജീവിതം തന്നെയായിരുന്നു. ജോക്കർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും ഒറ്റപ്പെടലുമെല്ലാം തന്നിലേക്ക് ആവാഹിക്കുന്നതിന് വേണ്ടി ലെഡ്ജർ ഒരു കൊച്ചുമുറിയിൽ താമസം തുടങ്ങി. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ രാത്രികാലങ്ങളിൽ 2 മണിക്കൂർ മാത്രം ഉറങ്ങി ആ മുറിക്കുള്ളിലെ ഒരു കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് അദ്ദേഹം കഴിച്ചുകൂട്ടിയത് 45 ദിവസങ്ങളായിരുന്നു. ഈ 45 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലെഡ്ജർ ഒരു ക്രൂരനായ വില്ലനായി മാറിയത്. തന്റെ ആദ്യ ഷൂട്ടിനായി സെറ്റിലെത്തിയ ആ ചെറുപ്പക്കാരനെ കണ്ട നോളൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം അദ്ദേഹം കണ്ട ലെഡ്ജർ ആയിരുന്നില്ല. പേടിപ്പെടുത്തുന്ന മുഖവും ഭാവവും എല്ലാം കൊണ്ട് നോളൻ മനസ്സിൽ കണ്ട അതേ ജോക്കർ തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ജോക്കറായി ജീവിക്കുകയായിരുന്നു.
തനിക്ക് മുൻപ് ഇതേ കഥാപാത്രത്തെ അവതരിപ്പിച്ച പല പ്രമുഖ നടന്മാരെക്കാളും വ്യത്യസ്തമായ ഭാവമാണ് ലെഡ്ജർ തന്റെ ജോക്കറിന് നൽകിയത്. സംവിധായകൻ പഠിപ്പിച്ച പല രംഗങ്ങളിലും തന്റേതായ ശൈലിയും ചേഷ്ടകളും സംഭാഷണങ്ങളും അദ്ദേഹം ഉൾപ്പെടുത്തി. ലെഡ്ജറുടെ അഭിനയം കണ്ട് താൻ പല സമയത്തും അത്ഭുതപ്പെട്ട് നിന്നുപോയിട്ടുണ്ട് എന്ന് ക്രിസ്റ്റഫർ നോളൻ തന്നെ പിന്നീട് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. സിനിമാ ചിത്രീകരണം അവസാനിച്ചു. സെറ്റിലുണ്ടായിരുന്നവർ പരസ്പരം ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞു. പക്ഷേ ജോക്കർ മാത്രം ലെഡ്ജറെ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. താൻ പകർന്നാടിയ വേഷം അദ്ദേഹത്തിന് പിന്നീട് അഴിച്ചു വെക്കാൻ സാധിച്ചു. ലെഡ്ജർ ഷൂട്ടിംഗ് സെറ്റിലെല്ലാം ഏകനായി ആരോടും മിണ്ടാതെയാണ് കഴിഞ്ഞിരുന്നത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് 2 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടി ധാരാളം ഡോക്ടർമാരെ സമീപിച്ചു. ഉറക്ക ഗുളികകൾക്കപ്പുറത്തേക്കുള്ള ഒരു ചികിത്സയും ലെഡ്ജറിന് ലഭിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം മുഴുവൻ ആ ഉറക്ക ഗുളികകളിൽ അഭയം പ്രാപിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയി. 2008 ജനുവരി 22 അന്ന് ന്യൂയോർക്ക് ഉണർന്നത് ആ ദുഃഖകരമായ വാർത്തയിലൂടെയാണ്. ഹെഡ് ലെഡ്ജർ തന്റെ മുറിയിൽ മരണപ്പെട്ടു കിടക്കുന്നു. അമിതമായ ഉറക്ക ഗുളികകളുടെ ഉപയോഗമാണ് മരണകാരണം. അദ്ദേഹത്തിനന്ന് 28 വയസ്സായിരുന്നു പ്രായം. ആ സമയത്ത് ദ ഡാർക്ക് നൈറ്റ് എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട എഡിറ്റിംഗ് വർക്കുകൾ പുരോഗമിക്കുകയായിരുന്നു. എന്നാൽ ഹെഡ് ലെഡ്ജർ എന്ന ആ ജോക്കറിന്റെ കഥ യഥാർത്ഥത്തിൽ അവിടെ അവസാനിച്ചിരുന്നില്ല. ചിത്രം പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ നായകനേക്കാൾ വലിയ സ്വീകാര്യത ആ വില്ലന് ലഭിച്ചു. ജനങ്ങളെല്ലാം ജോക്കറെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. നോളൻ കണക്ക് കൂട്ടിയതിലും അപ്പുറമായിരുന്നു ആ ജോക്കർ. ലോകം മുഴുവൻ ജോക്കർ ഒരു ചർച്ചാ വിഷയമായി മാറി. ഹെഡ് ലെഡ്ജർ ജോക്കർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് മുൻപും അതിനുശേഷവും നമുക്ക് മുന്നിൽ ധാരാളം ജോക്കർ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ജോക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയുന്നത് ആ ഒരു മുഖം മാത്രമാണ്. കാരണം ഹെഡ് ലെഡ്ജർ തന്നെയാണ് ജോക്കർ. 71 അവാർഡുകളും 52 നോമിനേഷനുകളുമാണ് ജോക്കർ എന്ന ആ ഒരൊറ്റ കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചത്. 2009 ഓസ്കാർ അവാർഡിന്റെ ചരിത്രത്തെ തന്നെ തിരുത്തി കുറിച്ച് ഒരു കോമിക് ചിത്രത്തിൽ അഭിനയിച്ചതിന്, ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ഒരു നടന് ഓസ്കാർ അവാർഡ് നൽകപ്പെട്ടു. ഓസ്കാർ അവാർഡ് എന്ന തന്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അത് ഏറ്റുവാങ്ങാൻ സാധിച്ചില്ല. ലെഡ്ജറിന് വേണ്ടി ആ ഓസ്കാർ അവാർഡ് ഏറ്റുവാങ്ങിയത് അദ്ദേഹത്തിന്റെ വേർപിരിഞ്ഞുപോയ മാതാപിതാക്കളും സഹോദരിയും ചേർന്നായിരുന്നു. അദ്ദേഹം ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട് 1 പതിറ്റാണ്ടിലും കൂടുതൽ കാലമായി എങ്കിലും കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ ജോക്കർ എന്ന കഥാപാത്രമായി ഇന്നും ഹെഡ് ലെഡ്ജർ ജീവിക്കുന്നു. ജോക്കറിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം.